എന്താ രമേ, നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അങ്ങേരി പിന്നെ ചീട്ടയിൽ തുടങ്ങി. ആ നീ കരയാതിരിക്കെ. രമേ, നിങ്ങളുടെ കല്യാണം നടത്തി തന്നു എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഈ ബാലമാഷിന് ബുദ്ധിമുട്ടുണ്ട്. സുധാകരനെ ഞാൻ എന്നാൽ കഴിയും വിധം ഉദ്ദേശിച്ചതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കല്യാണം നടത്തി തന്ന മാഷാണെങ്കിൽ മാഷിന് ഇതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ ഞാൻ ഇവിടുന്ന് പോയില്ല. എന്റെ രമേ, നീ ഒന്ന് കരയാതിരിക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊരു ഉപായം പറഞ്ഞുതരാം, നീ അതുപോലെ ചെയ്താൽ മതി. എന്നോട് മാഷ് പറഞ്ഞല്ലേ നീ ഒന്ന് ചെല്ലേസ്, ഓടിക്കോ ഓടിക്കോ. ഒന്നും പറ്റില്ല, എന്റെ കാലൊടിച്ചിട്ടുള്ളു. എന്റെ കാല്, എന്റെ കാല്. സുരേഷാ, സുരേഷ് കളിക്കണ. ആ ചായ കുടിക്ക്, എല്ലാവരും കുടിക്ക്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയണതല്ല, നല്ല സൂപ്പർ ചായ. കൊള്ളാം കൊള്ളാം, ചായയും കൊള്ളാം, സുധാകരന്റെ ഭാര്യയും കൊള്ളാം. എന്താ നിന്റെ ഇവിടെ ക്ലബ് ആക്കിയാ? അച്ഛന്റെ ഫ്രണ്ട്സാ. ഫുൾ ടൈം ചീട്ടുകളിയാണല്ലോ ഇവിടെ. നീ കേട്ടോ, നടക്കണം. അമ്മേ, അച്ഛൻ കാണിക്കുന്നൊന്നും അമ്മ കാണുന്നില്ലേ? മനുഷ്യൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തെങ്കിലും ചെയ്യാം അമ്മേ. വർഷങ്ങളായി ഞാൻ സഹിക്കുന്നു, ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്തു. ഇനി ഇത് അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാത്തിനും ഒരന്ത്യം വേണ്ടേ? അല്ല മോനെ, നമുക്ക് മാഷിനെ ഒന്നുകൂടി പോയി കണ്ടാലോ? എന്ത് പറയുന്നത് മാഷ്, അയാളുടെ അവസാനത്തെ ഐഡിയ അവസ്ഥയിലാക്കിയത്. മോനെ, നിനക്ക് മാഷിനെ അറിയാണ്ടാ? മാഷ് ഒരു ബുദ്ധിരാക്ഷസനാണ്. പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം മാഷ് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും.
പോവാം. സാവിത്രി ചേച്ചി, മാഷ് കയറിപ്പോണ ഞാൻ കണ്ടു, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അതെ, രമ നിങ്ങളെ കണ്ടു എന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നോളൂ. രമയോ? ആ മോനെ, നീ ഉണ്ടോ? ഞാൻ എന്റെ കുട എടുക്കാൻ മറന്നു, അതാ തിരിച്ചു വന്നതേ. സാവിത്രി, ചായ ഇട്. രണ്ടാളും കേറി ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. മാഷ്, മാഷ് പറയണോന്നെല്ലാം ഞാൻ ചെയ്തില്ലേ? മാഷ് ഇപ്പോഴത്തെ എന്റെ വീടിന്റെ അവസ്ഥ അറിയോ? പിന്നെ നാട്ടിലൊക്കെ പാട്ടല്ലേ. ഓഹോ, മാഷു എന്നെ കളിയാക്കാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ മാഷു അങ്ങേര് മാത്രമായിരിക്കും അതിന് ഉത്തരവാദികള്. ഓ, എന്റെ രമയ, നീ വിഷമിക്കാതെ കേറുവാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലെ അനുസരിക്കണം. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഈ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്ക് തന്നെയായിരിക്കും. മോൻ, ഈ ഫോൺ സുധാകരന് കൊടുക്കുക. ഇതിനകത്ത് ഓൺലൈനായി ചീട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മോനത് സുധാകരനെ പഠിപ്പിക്കണം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ആദ്യം കൂട്ടുകാരുമൊത്തുള്ള അവൻ്റെ വീട്ടിലെ ചീട്ട് കളി അവസാനിപ്പിക്കണം, ബാക്കിയൊക്കെ പിന്നെ. അച്ഛാ,
ചീട്ടി അടിച്ചു 2000 കിട്ടിയിട്ടുണ്ട്. മോൻ അമ്മയുടെ അക്കൗണ്ട് നമ്പർ ഇതിനകത്ത് നിന്ന് കിട്ടി വന്നേ. എന്നിട്ട് വേണം എനിക്ക് അന്ന് എടുക്കാനായിട്ട്. അമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ പോയടാ. നമ്മുടെ വീട് പണിക്ക് വേണ്ടി ലോൺ എടുത്ത് വെച്ച 500,000 രൂപയും എന്റെ നശിച്ച ചീട്ട് കളി കാരണം പോയടാ. നല്ലൊരു കാര്യത്തിനായത് കൊണ്ടാണ് മാഷ് വീണ്ടും ഞാൻ കളിക്കാൻ സമ്മതിച്ചത്. മതി, നിർത്തിക്കോ. കുടുംബം വിട്ടിട്ടുള്ള ചീട്ടുകളിയുടെ മഹിമയൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കണ്ട. ഇനി ഞാൻ ഈ നശിച്ച ചീട്ട് ഞാൻ കളിക്കില്ല.